അതിനെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രി, എന്തൊരു അപമാനം! ആ ഒരു വനിതയാണല്ല മന്ത്രി. നാണോ മാനമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച പിന്നെ എന്താ അതിനപ്പുറത്ത് എന്താ പറയുന്നേ? നാണോ മാനമുള്ള കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് ഇങ്ങനെ വൃത്തികേട് പറയുന്നു. അദ്ദേഹം വിജയരാഘവന്റെ ഭാര്യയാണ്. എവന്റെ ഭാര്യയാണല്ലോ നീ, എവന്റെ ഭാര്യയാണല്ലോ മുമ്പത്തെ കേരളവർമ്മ കോളേജിലെ വൈസ് പ്രിൻസിപ്പാളാണ്. എങ്ങനെയാ കേരളവർമ്മ കോളേജ് ഇങ്ങനെ പോയി? പിന്നെ കോളേജിന്റെ കഷ്ടകാലം അവിടുത്തെ പ്രിൻസിപ്പാളെ മോശമാണ്. അവിടുത്തെ പ്രിൻസിപ്പാളെ ഓടിച്ചിട്ടാണ് അവർ വൈസ് പ്രിൻസിപ്പാളാക്കി വന്നത്. ഏതായാലും കൊള്ളാമ്മൻ ഈ ഭരണം. കേരളത്തിൽ ഇപ്പൊ ആരിയ്ക്കുന്നു പിള്ളേരെല്ലാം സ്ഥലം വിടുകയല്ലേ? പഠിക്കണം എന്നാഗ്രഹിക്കുന്ന പിള്ളേരെല്ലാം നാട് വിട്ട് ഇംഗ്ലണ്ടിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോവുക. ഒരെണ്ണം കേരളത്തില്ല ഇരിക്കതോ? നീ നിലയാണെങ്കിൽ ഒരു രണ്ടു കൊല്ലം കൂടെ പിണറായിയുടെ ഭരണം നിൽക്കുകയാണെങ്കിൽ കേരളം ശൂന്യാവും. ഈ വീണം കണ്ട ചകാക്കന്മാരും ചകാക്കന്മാരുടെ അനുയായികളെല്ലാം വേറെ ആരും കാണുകയില്ല. മനുഷ്യൻ മുഴുവൻ നാട് വിട്ടു പോകും, ജീവിക്കണ്ടേ? നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് പി സി ജോർജിന്റെ ശബ്ദമാണ്. അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. സർവകലാശാലകളിൽ മാത്രമല്ല സർവ മേഖലകളിലും പിണറായി വിജയന്റെ ഭരണകാലത്ത് ഈ ഗുണ്ടാ മാഫിയ ഭരണം നടത്തുകയാണെന്നും അതേപോലെ നിയമനങ്ങളെല്ലാം അനധികൃതമാണെന്നും പാർട്ടി നോമിനികൾക്ക് മാത്രമാണ് രക്ഷയെന്നും പലതവണ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു ജനപക്ഷം നേതാവാണ് പി സി ജോർജ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളക്കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി തന്നെ അദ്ദേഹത്തിന് രക്ഷ നൽകുകയാണ് ഉണ്ടായത്. പിണറായി വിജയന്റെ ഒരു അഭ്യാസവും പി സി ജോർജിൻ്റെ മുമ്പിൽ ചെലവായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ ശക്തമാണ്. സർവകലാശാലകളിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള നിയമനങ്ങൾക്കെതിരെ ഹൈക്കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമാണ്. അതോടൊപ്പം തന്നെ മന്ത്രി ബിന്ദുവിനെ ശരിക്ക് തേച്ചൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം. പിണറായി വിജയനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള അദ്ദേഹം പറയുന്നത് നാണവും മാനവും ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകണം, ജനുവരി മാസത്തോടെ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും, അതിനുള്ള പണിയെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അതായത് ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കല്ലേ, ക്ലിയർ ഓർഡറല്ലേ വന്നേ? ഈ പിണറായി മുഴുവൻ ചെയ്ത കൂളത്തിലാണ് തെളിഞ്ഞ്. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നു. കേരളത്തിൽ നിയമസഭ സർവകലാശാല മാത്രമല്ല എല്ലാ മേഖലകളിലും നടക്കുന്നു. അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നപ്പോഴെങ്കിലും ഈ സഖാക്കന്മാർക്ക് സഖാക്കന്മാർക്കറിയാം പിണറായിയെ പോലുള്ള ദുഷ്ടശക്തികൾക്ക് സത്യം മനസ്സിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ആ നിയമനം തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മന്ത്രി ഉന്നത മന്ത്രി എന്നാ പറയുന്നേ? അത് യൂണിവേഴ്സിറ്റി ഓഫ് ഞങ്ങളുടെ കുഴപ്പമല്ലെന്ന് പോരെ. മുഖ്യമന്ത്രി നേരത്തെ എന്താ പറഞ്ഞേ? ഈ ഈ വീണെടുത്ത് കിടന്നുള്ളാവും. മുഖ്യമന്ത്രി പിണറായി സഖാവ് പറഞ്ഞ എന്താ? ഒരു നിയമനത്തിന് ഒരു എന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഭാര്യയായി പോയി എന്നത് നിയമനത്തിന് നിയമനത്തിന് ഒരു അയോഗ്യതയല്ല. അപ്പൊ നിയമിച്ചത് അറിഞ്ഞോളാൻ തെളിഞ്ഞില്ലേ? കോടതി വിധി പറഞ്ഞ ഇപ്പൊ മന്ത്രി ചാടി പറയാം ഞങ്ങൾ എന്ത് ചെയ്യാണ്? യൂണിവേഴ്സിറ്റിയാണ്, 14 യൂണിവേഴ്സിറ്റി മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വഴിയാതരമാക്കിയില്ലേ? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അപമാനമല്ലേ അപമാനം? ഇതിപ്പോ അപമാനമുണ്ടോ? നമ്മുടെ ജനങ്ങളെല്ലാം ജനകീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഗവർണർക്ക് എന്ത് കാര്യം? നമ്മളെല്ലാം ആലോചിച്ചു ഈ ഗവർണറിന്റെ വഴക്കം. എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അറിയാതിരിക്കും ഗവർണർ എന്താ വഴക്കുണ്ടാക്കുന്നതിന്റെ എത്ര പേര് പറഞ്ഞു. ഇപ്പൊ എന്തായി? ഗവർണർ വഴക്കുണ്ടാക്കിയത് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്, വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതോടുകൂടി തെളിഞ്ഞു കഴിഞ്ഞു, വേറെ വലിയ പ്രശ്നം. അപ്പം ഒരു തെളിവിക്കാണ് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ നിയമിച്ചതും തെറ്റാണെന്ന് ഗവർണർക്കാരെ പിന്നെ എന്തിനു ഒപ്പിട്ടു? അവിടാണ് ഒരു ഗവർണറുടെ മാന്യത. ഒരു ഗവർണർ എന്ന് പറയുന്നത് ഗവൺമെന്റിനെ പ്രതിനിധിയാണ്, ഗവൺമെന്റിനെ നല്ലത് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആളാ. അപ്പൊ ചെയ്യേണ്ടതിന് ഗവൺമെന്റ് മന്ത്രിസഭ പാസ്സാക്കിയ ഒരു കാര്യം തെറ്റാണെങ്കിലും ചിലപ്പോ വിളിച്ച് സംസാരിച്ച് നല്ല വാക്ക് പറഞ്ഞ ഇട്ടുകൊടുക്കും പോട്ടെ, ഒരു തർക്കം ഒഴിവാക്കാൻ. അങ്ങനെ എത്ര ഇട്ടുകൊടുക്കാൻ പറ്റും? അത് ഈയനും കള്ളത്തരത്തിലുള്ള നിയമനങ്ങളും ഈ വളവില്ലാത്ത ചാട്ടം കൂടിക്കൂടി വന്ന് ഈ രാജ്യം കുട്ടിച്ചുറങ്ങാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഗവർണർ കയറി നോ എന്ന് പറഞ്ഞത്. ഗവർണർ നോ എന്ന് പറഞ്ഞപ്പോ കുഴപ്പമായി, ഗവർണറെ അപമാനിക്കാറായി.
എന്താ എസ് എഫ് ഐ എന്ന് പറഞ്ഞ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ഇതുകൂടെ ചുടിയോട് ചോദിക്കാവോ? ഗവൺമെന്റ് ഇരിക്കുന്ന ചുത്ത അസംബന്ധവും പച്ച അസലിയിലും അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? അതിനെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രി എന്തൊരു അപമാനം! ആ ഒരു വനിതയാണല്ല മന്ത്രി. നാണമാനമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച പിന്നെ എന്താ അതിനെ പറഞ്ഞ എന്താ പറയുന്നത്? നാണമാനമുള്ള കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് ഇങ്ങനെ വൃത്തികേട് പറയുന്നു. അദ്ദേഹം വിജയരാഘവന്റെ ഭാര്യയാണ്. എവന്റെ ഭാര്യയാണല്ലോ നീ, എവന്റെ ഭാര്യയാണല്ലോ ഇങ്ങനെയാണ് വിജയരാഘവൻ ഭാര്യ വളർത്തുന്നത്? മുമ്പത്തെ മുമ്പത്തെ കേളവർമ്മ കോളേജിലെ വൈസ് പ്രിൻസിപ്പാളാണ്. എങ്ങനെയാ കേളവർമ്മ കോളേജ് ഇങ്ങനെ പോയി? പിന്നെ ആ കോളേജിന്റെ കഷ്ടകാലം അല്ല എന്താ? അവിടുത്തെ പ്രിൻസിപ്പാൾ മോശം. അവിടുത്തെ പ്രിൻസിപ്പാളെ ഓടിച്ചിട്ടാണ് അവർ വൈസ് പ്രിൻസിപ്പാളാക്കി വന്നത്. ഏതായാലും കൊള്ളാമൻ ഈ ഭരണം. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആരിയ്ക്കുന്നത്? പിള്ളേരെല്ലാം സ്ഥലം വിടുകയല്ലേ? പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരെല്ലാം നാട് വിട്ട് ഇംഗ്ലണ്ടിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോവുക. ഒരെണ്ണം കേരളത്തിലെ ഇരിക്കുന്നതോ? നീ നിലയാണെങ്കിൽ ഒരു രണ്ടു കൊല്ലം കൂടെ പിണറായിയുടെ ഭരണം നിൽക്കുകയാണെങ്കിൽ കേരളം ശൂന്യമാവും. ഈ വേറെ കണ്ട ചകാക്കന്മാരും ചകാക്കന്മാരുടെ അനുയായികളെല്ലാം വേറെ ആരും കാണുകയില്ല. മനുഷ്യൻ മുഴുവൻ നാട് വിട്ടു പോകും. ജീവിക്കണ്ടേ? ഏതായാലും വളരെ മോശം, വളരെ മോശം, വളരെ മോശം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പിണറായി പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, ഇത് മുകളൊരുത്തരുണ്ട്, ഞാൻ ദൈവവിശ്വാസിയാണ്. ഈ ജനുവരി മാസത്തിന് അപ്പുറത്തോട്ട് പിണറായിട്ട് പോകാൻ പറ്റില്ല, തടയും. എന്ത് മാർഗം ഉപയോഗിച്ചും തടയും. ധൈര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോവാണെന്നാണ് എന്റെ വിശ്വാസം. അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. ഏതായാലും ജനുവരിക്ക് അപ്പുറത്തോട്ട് ഈ കാലഭരണം ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഈ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാര്യയാണ് ഇതിൽപ്പെട്ട പ്രിയ വർഗീസ്. എനിക്കറിയാം, എനിക്കറിയാം. അപ്പം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണ് ഇതിലെ മുഖ്യപ്രതിയായിട്ട് വരുന്ന ആള്? അല്ല, പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാന പ്രതി. ഇവിടെ കടത്തി പറഞ്ഞു മുഖ്യമന്ത്രി തന്നെയാണ് യഥാർത്ഥ പ്രതി. മുഖ്യമന്ത്രി ചെവുക്കുറ്റി കിട്ടിയ അടിയാണ് കോടതിയുടെ വിധി. അതല്ലേ എന്റെ സ്റ്റാഫിൽ പെട്ടുപോയി എന്ന് പറഞ്ഞ് നിയമത്തിന് അയോഗ്യതയല്ലെന്ന് പറയുമ്പോൾ തീർന്നിട്ടേ? ഇപ്പൊ എന്നെ നമ്മൾ ചാടിക്കോട്ടെ, പറയുക അതുപോലെ ചാടാം. എന്നെ ചാടിയാലും ജനങ്ങളുടെ മുമ്പിൽ സത്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. മുഴുവൻ വൈസ് ചാൻസലർമാർ രാജിവെച്ച് പോകുന്ന അവരുടെ അഭിമാനത്തിന് നല്ലതാ. സെനറ്റ് പ്രമേയം പാസ്സാക്കി, ആ സെനറ്റ് ഗതിയൊന്ന് ആലോചിച്ച്. ആ സെനറ്റ് ഇരിക്കാൻ കൊള്ളു, മാന്യന്മാർ ഇരിക്കും ആ സെനറ്റിൽ. അതിന് യാതൊരുവിധ മര്യാദയില്ലാതെ പ്രമേയം പാസ്സാക്കാൻ പോയ സെനറ്റ് അവരിനി എന്ത് ചെയ്യും? അവരെ കൊണ്ട് അവരെ കൊണ്ടൊക്കെ ഈ ചുടിയോർ വായിച്ച ഈ സഹാക്കന്മാർ കാണിക്കുന്ന തെറ്റ് എത്ര വലുതാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സൂചിപ്പിച്ചിരുന്നുള്ളൂ. ഒരു സംശയം വേണ്ട, ഇതിനൊക്കെ എതിരായ ജനവികാരം ഭയങ്കരമാണ്. ആ ജനവികാരം, ആ ജനവികാരം മുതലാക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം അല്പം കൂടി ശുഷ്കാന്തി കാണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കേരളത്തിലെ സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരാണ് ഇവിടെ എല്ലാം തന്നെ വരുന്നത്, നിയമന വിഷയത്തിൽ വിവാദത്തിൽ വരുന്നത്. അതിനെക്കുറിച്ച് മാത്രമല്ല നന്ദുമാറേ, ഈ ഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാ വൃത്തികേടുകൾ വരുമ്പോഴും ഭാര്യമാരും മക്കളും അല്ലേ വരുന്നത്? എന്തൊരു കഷ്ടകാലമാണ് ഇത്! ഇതൊരു കുടുംബ ഭരണമായിട്ട് ഭാര്യയെ മക്കൾ അല്ല, മുഖ്യമന്ത്രി ഭാര്യയും മകളും അല്ലേ പ്രതിയായിട്ട് വരുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിന്? ഒന്നാലോ ചീ പിടിച്ച് മുഖ്യമന്ത്രിയായിട്ട് പിടിച്ചു നിൽക്കുമായിരിക്കും. അതൊന്നും പിടിച്ചിരിക്കാനൊന്നും പറ്റുകയില്ല. സത്യം തെളിയല്ലേ? ആ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ മുഴുവൻ അനുസരിച്ചാണെങ്കിൽ കേസെടുക്കണ്ടേ? പോലീസ് പിണറായി അറസ്റ്റ് ചെയ്യണ്ടേ? മകളെ അറസ്റ്റ് ചെയ്യണ്ടേ? ഭാര്യ അറസ്റ്റ് ചെയ്യണ്ടേ? ഇതൊക്കെ ഇല്ലാതെ പോവില്ലേ? നോക്കാം എത്ര വരെ പോകുന്നു, കാണാം. കാണാം. ഞാനൊരു ഒന്ന് കട്ട് ചെയ്ത ഒന്നും കൂടി വിളിക്കാം, ഒരു കാര്യം കൂടി.